ആലപ്പുഴ നൂറനാട്ട് പ്രഭാത സവാരിക്കാർക്കിടയിലേക്ക് ടോറസ് ലോറി പാഞ്ഞുകയറി മൂന്ന് മരണം. നിർത്താതെ പോയ ലോറി ഡ്രൈവർ പിന്നീട് നൂറനാട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. രാജു സംഭവസ്ഥലത്തും മറ്റു രണ്ടുപേരും ആശുപത്രിയിലുമാണ് മരിച്ചത്. പരുക്കേറ്റ രാജശേഖരൻ നായർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടത്തിൽപ്പെട്ട നാലുപേരും എല്ലാ ദിവസവും ഒരുമിച്ച് പ്രഭാത സവാരിക്ക് ഇറങ്ങുന്നവരാണ്. പിന്നിൽ നിന്ന് അമിത വേഗത്തിലെത്തിയ ലോറി ഇടിക്കുകയായിരുന്നു. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഒന്നാമത്, ഇപ്പോൾ ഈ റോഡ് നല്ല രീതിയിൽ പണിഞ്ഞിട്ടതിന് ശേഷം വാഹനങ്ങൾ അമിതമായ വേഗത്തിലാണ് പോകുന്നത്. മനുഷ്യന് കാൽനട യാത്രക്കാർക്ക് ഒരു പാസേജോ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. റോഡ് സൈഡ് മൊത്തം കാട് കയറി മനുഷ്യന് യാതൊരു റോഡ് വിട്ടു പോകാനൊക്കത്തില്ല. വളരെ കഷ്ടിച്ചാണ് മനുഷ്യൻ ഇതിൽ കൂടെ നടന്ന്. യാത്രക്കാർക്ക് യാതൊരുവിധമായ സുരക്ഷതയില്ല. അപ്പോൾ അതുപോലെ ഞങ്ങൾ ഇന്ന് രാവിലെ ഒരു 6 മണി കഴിയുമ്പോഴത്തേന് ഈ ഭാഗത്തൂടെ നടക്കുന്നതാണ്. ഞങ്ങൾ വരുന്ന എതിർദിശയിലാണ് അവർ നടന്നു വരുന്നത്. ഇന്ന് ഞങ്ങൾ വന്ന ഒരു മിനിറ്റ് താമസിച്ചു പോയി. അപ്പോൾ ആ സമയത്തേക്ക് ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു ചേട്ടൻ്റെ വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ചേട്ടൻ്റെ ബോഡിയാണ് റോഡിൽ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു വാഹനം വന്നു. അതിനകത്തൊരു ബോഡി ഒരാളെ സീരിയസ് ആയി പരിക്ക് പറ്റിയ ആളെ അടൂര് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. മറ്റ് രണ്ട് വ്യക്തികളെ ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ള ഒരു വാഹനത്തിൽ ഞങ്ങൾ KCM ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അദ്ദേഹത്തിനെ അവിടെ നിന്ന് റെഫർ ചെയ്ത് തിരുവല്ല മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും ചെയ്തു. ഇടിച്ച ശേഷം നിർത്താതെ പോയ ലോറിയുടെ ഡ്രൈവർ പള്ളിക്കൽ സ്വദേശി അനീഷ് മോൻ പിന്നീട് നൂറനാട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മിക്കയിടത്തും നടക്കാനുള്ള വീതിയില്ലാതെയും ഓടകൾ മൂടാതെയും കിടന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. നാടിനെ ആകെ ഞെട്ടിച്ച അപകടമാണ് ഉണ്ടായത്. ഡ്രൈവർമാരുടെ അശ്രദ്ധയ്ക്കും അമിത വേഗത്തിനുമൊപ്പം റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണവും അപകടത്തിന് കാരണമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അതിവേഗമുള്ള പരിഹാരമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഫ്രൻസി കുര്യാക്കോസിനൊപ്പം നൂറിനാട് നിന്ന് ബിനു മോഹനൻ, മനോരമ ന്യൂസ്.